സൗന്ദര്യലഹരീ കെ സർവമംഗളദദായ ശവരതി രാജയത്തെ നമ സൗന്ദര്യലഹരിത്തിലെ മുപ്പതാമത്തെ ശ്ലോകമാണ് മനസ്സിലാക്കിയത് മുപ്പതാമത്തെ ശ്ലോകത്തിലെ ഉപാസ്യ രൂപിണിയായ ദേവിയുമായിട്ട് താതാത്മ്യ അനുസന്ധാനം ചെയ്താൽ ഉണ്ടാകുന്ന ഫലം അത് ജ്ഞാനമാണ് ജീവൻമുക്തിയാണ് അവിനാശിത്വമാണ് എന്ന് സൂചിപ്പിച്ചു മഹാസംവർത്ത അഗ്നി പോലും നീരാജനവിധിയെ ദീപാരാധനയെ ചെയ്യും എന്നവിടെ സൂചിപ്പിച്ചു ഇതിൽ നിന്ന് ദേവി ആരാധനയുടെ മഹാത്മ്യം മനസ്സിലായി എന്നാൽ ദേവി ആരാധന എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതിന് പ്രസിദ്ധമായിട്ടുള്ള മന്ത്രം തന്ത്രം വിധികൾ എന്തൊക്കെയാണ് അവയൊക്കെ കൊണ്ട് ദേവിയെ ആരാധന ചെയ്യാൻ ആർക്ക് സാധിക്കും എന്നുള്ള വിഷയങ്ങളാണ് ഇനി മനസ്സിലാക്കേണ്ടത് എന്നു കരുതി മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ സ്തുതിയാണ് ശ്രീവിദ്യ മന്ത്രം ശ്രീവിദ്യാ തന്ത്രം അതിനെ വർണ്ണിക്കുന്നതാണ് ഇനി വരുന്ന മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകവും മുപ്പത്തി രണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിലും മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിലും ശ്രീവിദ്യ പഞ്ചദാക്ഷരിയുടെയും മന്ത്രത്തിൻ്റെയും വിധാനമാണ് അതിൻ്റെ സ്വരൂപം പറയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ വന്ന ശ്ലോകങ്ങളിൽ ശ്രീചക്രത്തെക്കുറിച്ച് വർണ്ണിച്ചതുപോലെ ഇനി മന്ത്രത്തെക്കുറിച്ച് വർണ്ണിക്കാമെന്ന് കരുതിയിട്ട മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ മറ്റ് തന്ത്രശാസ്ത്രങ്ങളിൽ നിന്ന് ദേവിയുടെ ഈ തന്ത്രം ത്രിപുരസുന്ദരിയുടെ ഈ ശ്രീവിദ്യാതന്ത്രം അത്യന്തം വ്യത്യസ്തമാണ് സ്വതന്ത്രമാണ് ഇഹലോക പരലോക ഫലങ്ങളും മോക്ഷവും പ്രദാനം ചെയ്യുന്നതാണ് അതായത് ഭോഗ മോക്ഷപ്രദായിനിയായിട്ടുള്ള ദേവിയെ ആരാധിക്കുമ്പോൾ മോക്ഷവും ഭോഗവും ലഭിക്കുമെന്ന് പ്രസിദ്ധിയുണ്ട് അത് എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എല്ലാ പുരുഷാർത്ഥങ്ങളും സാധ്യമാകാൻ പറ്റിയ മന്ത്രം ലോകർക്ക് ഉപദേശിക്കണമെന്ന് ദേവിയുടെ പരമശിവനോട് പറയുന്നതായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് മുപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം മനസ്സിലാക്കാം പശുപതി സകലം ഭുവനം തത്തത് സിദ്ധിപ്രസവപരതന്ത്രൈ ചതുഷഷ്ടിയാ തന്ത്രൈ അതിസന്ധായ സ്ഥിത പശുപതി പരമേശ്വരൻ പശൂനാം പതി ആണ് പശുപതി പശു എന്നാൽ ഇവിടെ ജീവാത്മാവ് എന്നാണർത്ഥം കർമ്മഫലങ്ങൾ ഭുജിക്കുകയും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ അനുഭവിക്കുകയും ചെയ്ത് സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവാത്മാവിനെ പശു എന്ന് പറയുന്നു ഒരു പാശുപഥതന്ത്രം തന്നെയുണ്ട് പാശുപഥമതമുണ്ട് പശുപതി പശുപതി പരമാത്മാവ് പശുക്കൾ ജീവാത്മാവാ ജീവാത്മാക്കളാണെങ്കിൽ പശുപതി പരമാത്മാവ് അങ്ങനെ പശൂനാം പതിയായ പരമേശ്വരൻ സകല ഭുവന സകല ഭുവനത്തിലും സമ്പൂർണ്ണ ഭുവനത്തിലും എല്ലാവർക്കും തത്തസിദ്ധി പ്രസവ പരതന്ത്രി അതത് സിദ്ധികളെ ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ കഴിവുള്ള തത്തത് സിദ്ധി പ്രസവ പരതന്ത്രി അതത് സിദ്ധികൾ ചിലവർക്ക് ധനസിദ്ധി ചിലവർക്ക് ഖ്യാതിയുടെ സിദ്ധി ഇങ്ങനെ ലോകത്തെന്തെല്ലാം സിദ്ധികൾ എന്തെല്ലാം ആഗ്രഹങ്ങളാണുള്ളത് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന സാധന മന്ത്രങ്ങളുടെ രീതിയിൽ ഉള്ള മന്ത്രങ്ങളാണ് അതാണ് ചതുഷഷ്ടിയാതന്ത്രയിൽ അത് ഏതാണ് ആ മന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചതുഷഷ്ട്യ അറുപത്തി നാല് തന്ത്രങ്ങളാണ് മഹാമായദി തുടങ്ങിയ അറുപത്തി നാല് തന്ത്രങ്ങൾ അറുപത്തിനാല് തന്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാനായിട്ട് അതെന്താണ് ഈ അറുപത്തിനാല് തന്ത്രങ്ങളെന്ന് പരിചയപ്പെടാൻ ഇതിനെ തുടർന്ന് പറയുന്നുണ്ടാവും പേരെടുത്തിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആ അറുപത്തി നാല് തന്ത്രങ്ങളെ ഉപദേശിച്ചു എന്നിട്ട് എന്താ ചെയ്തത് തന്ത്രൈ അതിസന്ധായ സ്ഥിത എല്ലാമായി ഈ അറുപത്തിനാല് തന്ത്രങ്ങൾ കൊണ്ട് കാര്യമെല്ലാമായി സാധകര് വേണ്ട രീതിയിൽ ഓരോ തന്ത്രങ്ങൾ പ്രയോഗിച്ച് ഓരോ സാധനകൾ ഇവിടെ തന്ത്രമെന്ന് പറയുമ്പോൾ ഒരു സിദ്ധാന്തം ഒരു സാധന പദ്ധതി എന്നൊക്കെയാണ് അർത്ഥം മലയാളത്തിൽ തന്ത്രമെന്നു പറയുന്ന ചിലപ്പോൾ തന്ത്രം കുതന്ത്രം എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷെ തന്ത്രമെന്ന ശാസ്ത്രീയ അർത്ഥത്തിൽ സിദ്ധാന്തമെന്നാണ് അർത്ഥം അതുപോലെ പ്രവൃത്തി എന്നും അർത്ഥമുണ്ട് സാധന എന്നും അർത്ഥമുണ്ട് കർമ്മം എന്നും അർത്ഥമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ തന്ത്രങ്ങൾ സാധനകൾ അതിസന്ധായ അതെങ്ങനെ എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ അനുഗ്രഹിച്ചു കൊടുത്തിട്ട് അങ്ങനൊരു കൂടി എല്ലാം സിദ്ധിച്ചു കൊള്ളും എന്ന കൂടി അനുഗ്രഹിച്ചു കൊടുത്തിട്ട് സ്ഥിത എല്ലാമായി എന്നുള്ള രീതിയിൽ സ്ഥിതമായി ഒന്നും ചെയ്യാണ്ടിരിക്കുക ഇനി ഇനി ഒന്നും ചെയ്യാനില്ല എന്ന ഭാവത്തിൽ വ്യാപ വ്യാപാരങ്ങൾ ഉപേക്ഷിച്ചു പിന്നെ ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നു എന്നർത്ഥം ഇതാണ് ആദ്യത്തെ രണ്ട് പാദങ്ങളുടെ അന്വയമായിട്ട് വന്നത് ഈ തന്ത്രങ്ങളെല്ലാം പശുപതിയാൽ ഉപദേശിച്ചത് തന്നെയാണ് അതത് ഫലങ്ങളെ തരുന്നതാണ് അതുപദേശിച്ചു കഴിഞ്ഞ് പരമശിവൻ മിണ്ടാതിരുന്നു അപ്പോൾ എന്താ സംഭവിച്ചത് പരമേശ്വരി കാരുണ്യം കൊണ്ട് ഈ ചെയ്ത തന്ത്രങ്ങൾ ഈ ചെയ് വിധിച്ച തന്ത്രങ്ങളൊന്നും പര്യാപ്തമല്ല നാല് പുരുഷാർത്ഥങ്ങളെയും കൊടുക്കാൻ പര്യാപ്തമല്ല അതിന് കാരണം ഈ തന്ത്രങ്ങളുടെ അനേകം പ്രയോഗങ്ങൾ അത് നമുക്ക് മനസ്സിലാകും അതെല്ലാം വെറും ലൗകികങ്ങളാണ് രാഗദ്വേഷങ്ങൾ ജനിപ്പിക്കുന്നവയാണ് അവൈദികങ്ങളാണ് സാക്ഷാത്കാരത്തിലേക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നവയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു തന്ത്രം പറയണം എന്ന് പരമേശ്വരി പരമേശ്വരനോട് ആവശ്യപ്പെടുകയാണ് പുനഃത്വൻ അഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം തേ തന്ത്രം ഇതം ക്ഷിതിതലം തലം അവാതീതരത് എന്നതാണ് അടുത്ത രണ്ടു വരികളുടെ അർത്ഥം പുനസ്ത്വത് നിർബന്ധാ അലയോ പരമേശ്വരി അമ്മയുടെ നിർബന്ധം കൊണ്ട് വീണ്ടും ചെയ്യണമെന്ന താല്പര്യം കൊണ്ട് നിർബന്ധിച്ചതുകൊണ്ട് അതായത് ഈ പറഞ്ഞ തന്ത്രങ്ങള് പൂർണ്ണമായിട്ടും പുരുഷാർത്ഥങ്ങൾക്ക് യോഗ്യമല്ല ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ സിദ്ധിപ്പിക്കാൻ പര്യാപ്തമല്ല യോഗ്യമല്ല അതുകൊണ്ട് ആ നാല് പുരുഷാർത്ഥങ്ങളെയും സിദ്ധിപ്പിക്കുവാൻ ഉതകുന്ന ഒരു തന്ത്രം കൂടി പറയണം എന്ന് വളരെ നിർബന്ധിച്ചു എന്ന് പറയുകയാണ് പരമേശ്വരി അത് ലോകരോടുള്ള ഭക്തരോടുള്ള കാരുണ്യാധിക്യം കൊണ്ട് അനേകം വട്ടം നിർബന്ധിച്ചു ത്വത് നിർബന്ധാത് അഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം അഖില പുരുഷാർത്ഥങ്ങളെയും ഘടിപ്പിക്കുന്നത് ഉണ്ടാക്കുന്നതായിട്ടുള്ള അതായത് പല തരത്തിലുള്ള പുരുഷാർത്ഥങ്ങള് നമുക്ക് പറയാം പക്ഷേ അതിനെല്ലാം ചേർത്ത് നാല് പുരുഷാർത്ഥങ്ങളായിട്ട് കണക്കാക്കും അതില് ധർമ്മം ആദിത പുരുഷാർത്ഥം അർത്ഥം അർത്ഥചിന്തനം ധനം അല്ലെങ്കിൽ സമ്പാദനം ജോലി വ്യാപാരം എന്നൊക്കെ നമുക്ക് പറയാം ധർമ്മ അർത്ഥം അതുകൊണ്ടുണ്ടാക്കുന്ന ധനസമ്പാദ്യം പിന്നെ കാമങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കുക ധനമുണ്ടായാൽ അതിൻ്റെ പ്രയോഗം അത് പൂജ അമ്പലങ്ങളിൽ പൂജയും കാര്യങ്ങളും തൊട്ട് നമ്മുടെ നിത്യജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും അങ്ങനെയുള്ള ആ കാമങ്ങളെ പ്രാപിച്ച് അതിൽ നിന്നെല്ലാം തൃപ്തമായി അതിൽ നിന്ന് വിരക്തമായിട്ട് പിന്നീട് മോക്ഷത്തെ പ്രാപിക്കുന്നു അതാണ് നാല് പുരുഷാർത്ഥങ്ങൾ ഈ നാല് പുരുഷാർത്ഥങ്ങളെയും ഉണ്ടാക്കി കൊടുക്കുന്ന അനുഗ്രഹിച്ചു കൊടുക്കുന്ന സ്വതന്ത്രം തന്ത്രം സ്വതന്ത്രം തേതന്ത്രം സ്വതന്ത്രമായ ഒരു സാധന സ്വതന്ത്രമായ ഒരു മന്ത്രം അതായത് നേരത്തെ പറഞ്ഞ അറുപത്തി മഹാമായാദി തന്ത്രങ്ങൾ അറുപത്തി നാല് ഇവ പരസ്പരം എങ്ങനെയൊക്കെയോ ബന്ധിച്ചു കിടക്കുന്നു കൂടിക്കുഴഞ്ഞു കിടക്കുന്നവയാണ് ഒന്നിന് മറ്റൊന്നിൻ്റെ ആശ്രയം വേണം അങ്ങനെ അത് പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കുകയുള്ളു എന്നാൽ ഈ അമ്മയുടെ ഈ ശ്രീവിദ്യാതന്ത്രം ഇവിടെ ശ്രീവിദ്യാതന്ത്രത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ നിന്ന് വ്യക്തമാകും അപ്പം സ്വതന്ത്രമായ തന്ത്രം എല്ലാത്തിനെയും സാധിച്ചു കൊടുക്കുന്ന അമ്മയുടെ ആ തന്ത്രം ക്ഷിതി തലം അവാതീ അതായത് ലോകത്തിന് വേണ്ടി ക്ഷിതി ലോകം ലോകത്തിലേക്ക് അവതരിപ്പിച്ചു സ്ഥിതിതലം അവാതീ ലോകത്തിലേക്ക് അവതരണം ചെയ്യിപ്പിച്ചു അതാണ് ഈ മഹത്തായ തന്ത്രം അപ്പം അങ്ങ് അമ്മയുടെ കാരുണ്യം കൊണ്ട് അമ്മയുടെ ഭക്തർക്ക് അമ്മയുടെ മക്കൾക്ക് എല്ലാ പുരുഷാർത്ഥങ്ങളും സ്വതന്ത്രമായി ശുദ്ധമായിട്ട് മറ്റ് താമസിക രാജസിക ക്രിയകളും രാഗവും ദ്വേഷവും ഒന്നുമില്ലാതെ സാത്വികമായ ഭാവത്തില് സിദ്ധിച്ചു കിട്ടാൻ പറ്റുന്ന തന്ത്രം പറഞ്ഞു കൊടുക്കണമെന്ന് അമ്മ തന്നെ നേരിട്ട് പരമേശ്വരി തന്നെ പരമേശ്വരനോട് അഭ്യർത്ഥിച്ചു അനേകവട്ടം നിർബന്ധമായിട്ട് പറഞ്ഞു അപ്പോഴാണ് പരമേശ്വരൻ ഈ ശ്രീവിദ്യാതന്ത്രം അരുളി ചെയ്തത് അതാണ് ആ ഒരു സ്തുതി രൂപത്തിലുള്ള ആ ഒരു പ്രസംഗമാണ് ഇവിടെ പറഞ്ഞത് ഇപ്പോൾ ശ്രീവിദ്യാ തന്ത്രത്തിന് പല രീതിയിലുള്ള പേരുകളും അതൊക്കെയുണ്ട് ശ്രീവിദ്യാ തന്ത്രത്തിൻ്റെ ഉപാസന രീതിയിൽ ശ്രീവിദ്യ ഉപാസനമായിട്ട് വിശദമായിട്ട് ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ അതിൻ്റെ മന്ത്രത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ സൂചനയുണ്ട് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ ശ്രീവിദ്യയിൽ കുലാചാരം അല്ലെങ്കിൽ കൗലാചാരമെന്നൊരാചാരവും സമയാചാരം എന്ന ആചാരവും ഉണ്ട് അതിൽ തന്ത്രങ്ങളായിട്ട് പറയുന്ന ശ്രീവിദ്യ ഇതിൽപ്പെടുന്ന തന്ത്രങ്ങളായിട്ട് അതിൻ്റെ വിധികളായിട്ട് പറയുന്നത് എട്ട് തരം വിധികൾ പറയുന്നുണ്ട് ചന്ദ്രകല ജ്യോതിഷ്മതി കലാനിധി കുലാർണവം കുലേശ്വരി ഭുവനേശ്വരി ബാഹസ്പത്യം ദുർവാസമതം എന്നിങ്ങനെ അതുപോലെ സമയാചാരം സമയാചാരത്തിൻ്റെ വിശദ പ്രഖ്യാപനങ്ങൾ പ്രസ്താവനകളുള്ള ഗ്രന്ഥങ്ങള് വളരെ കുറവാണ് അതിലെ പ്രധാനമായൊരു ഗ്രന്ഥം പറയാൻ പറ്റുന്നത് സൗന്ദര്യലഹരിയും സൗന്ദര്യലഹരിക്ക് ലക്ഷ്മീധര ആചാര്യൻ എഴുതിയ വ്യാഖ്യാനമൊക്കെയാണ് എന്നാൽ പഞ്ച മതം എന്നുള്ള രീതിയിൽ ശുഭാഗമ പഞ്ചമ പഞ്ചകം എന്നൊരു പേരിൽ ശുഭ ആഗമ പഞ്ചമം ശുഭമായിട്ടുള്ള ആഗമ പഞ്ചകം എന്ന് ഇതിന് പറയാറുണ്ട് അതിൽ ഋഷികളുടെ പേരിലാണ് ആഗമങ്ങൾ പറയപ്പെടുന്നത് വസിഷ്ഠൻ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ ഈ ഋഷികളുടെ പേരിൽ ശുഭാഗമ പഞ്ചകമെന്ന് ഈ ശ്രീവിദ്യ ആചാരത്തിൻ്റെ അപൗരാണികമായ ആചാരമായിരുന്നിരിക്കണം അപ്പം അങ്ങനെയുള്ള രീതിയിൽ പേര് പറയപ്പെട്ടിട്ടുണ്ട് അത് സമയാചാരത്തിൻ്റെ വിധിയിലും അങ്ങനെയാണ് പറയുന്നത് ആചാര്യസ്വാമിജികൾ സൗന്ദര്യലഹരി വ്യാഖ്യ സ്തോത്രങ്ങളിലെല്ലാം ഏത് ഭാവത്തിലാണ് തന്ത്രശാസ്ത്രത്തെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ അത് സമയാചാര വിധി എന്ന് മനസ്സിലാകുന്നുണ്ട് തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ ആ പേര് തന്നെ സഹസമയ എന്ന പേര് തന്നെ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ ചതുഷ്ടി തന്ത്രൈ ഇപ്പം അറുപത്തിനാല് തന്ത്രങ്ങളുണ്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഈ അറുപത്തിനാല് തന്ത്രങ്ങൾ ഏതൊക്കെയാണ് അതെല്ലാം പശുപതി ഉപദേശിച്ചതാണ് ഭക്തന്മാർക്ക് ഉപദേശിച്ചതാണ് പക്ഷേ അതിലെന്തോ കുറവുണ്ട് ആ തന്ത്രങ്ങളിൽ കുറവുള്ളതുകൊണ്ടാണ് പരമേശ്വരി വീണ്ടും ഒരു സ്വതന്ത്രമായ തന്ത്രം ഉപ ഉപദേശിക്കണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു ഈ ശ്ലോകത്തിൽ അപ്പോൾ എന്താണ് ഈ അറുപത്തി നാല് തന്ത്രങ്ങൾ എന്ന് ഒന്ന് പേര് പറയാം അതെന്തൊക്കെയാണെന്നുള്ളത് കേട്ടിരിക്കുന്നത് നന്നായിരിക്കും മഹാമായ ശംഭരം എന്നതാണ് ഒന്നാമത്തെ തന്ത്രത്തിൻ്റെ പേര് ഇത് പരബുദ്ധി ഭ്രമകരം ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളിൽ പല രീതിയിൽ ബുദ്ധി പ്രാപിക്കുന്നതും ധനം പ്രാപിക്കുന്നതും ഇങ്ങനെ ഐശ്വര്യങ്ങളെ പ്രാപിക്കുന്നതുമായിട്ടുള്ള പല വിധികളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പേരിൽ ഉണ്ടായിരുന്നു കാരണം സൗന്ദര്യലഹരിയിലെ ആചാര്യസ്വാമിജികൾ തന്നെ ഈ തന്ത്രങ്ങളുടെ പേര് സംഖ്യയൊക്കെ പറയുന്നുണ്ട് മറ്റ് ശാസ്ത്രങ്ങളിലും ഇപ്പോൾ വാമികേശ്വര തന്ത്രത്തിലും ഒക്കെ ഈ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ലോകത്ത് ഒരു കാലത്ത് പ്രസിദ്ധമായിരുന്നു ഇത് ചിലതൊക്കെ ചില തന്ത്രഗ്രന്ഥങ്ങൾ ഇപ്പോഴും ഉപലബ്ധവുമാണ് ഇപ്പോൾ ഒന്നാമത്തത് മഹാമായ ശംബരം പിന്നെ യോഗിനീജാലശംബരം മൂന്നാമത്തത് തത്വശംഭരം നാലാമത്തത് സിദ്ധഭൈരവം അഞ്ചാമത്തത് വടുുകഭൈരവം കങ്കാളഭൈരവം കാലഭൈരവം കാലാഗ്നി ഭൈരവം യോഗിനി മഹാഭൈരവം ശക്തിഭൈരവം ബ്രാഹ്മിതന്ത്രം മാഹേശ്വരീതന്ത്രം തന്ത്രം വൈഷ്ണവീതന്ത്രം തന്ത്രം മാഹേശ്വരീ തന്ത്രം ചാമുണ്ടാ തന്ത്രം 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 മാഹേശ്വരി തന്ത്രം രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് തന്ത്രം അതുപോലെ ബ്രഹ്മയാമളം വിഷ്ണുയാമളം രുദ്രയാമളം ലക്ഷ്മിയാമളം ఉమాయామం స్కందయామం గణేశయామం జయధృదయామం చంద్రజ్ఞానత్రం మాలివిద్యాతంత్రం మహాసమ్మోహనతంత్రం వామజురస్తతంత్రం మహాదేవతంత్రం వాదులత్రం వాదులత్తరతంత్రం కామికాం హృద్భేదత్రం త్రభేదతంత్రం గుహ్యత్రం కలావాదతంత్రం కళాసారతంత్రం കുണ്ഡിമതന്ത്രം മതോത്തരതന്ത്രം വീണാഖ്യതന്ത്രം ത്രോടലതന്ത്രം ത്രോടലോത്തരതന്ത്രം പഞ്ചാമൃതന്ത്രം ഡാമരതന്ത്രം കുലസാരതന്ത്രം കുലോഡീസതന്ത്രം കുലചൂടാമണി സർവജ്ഞാനോത്തരം മഹാകാളി തരുണേശ മേദിനീശ വികുണ്ഠേശ്വര പൂർവാംനായ പശ്ചിമാംനായ ദക്ഷിണാംനായ നിരുത്തരാംനായ വിമലതന്ത്രം വിമലോത്തരതന്ത്രം ദേവീമതന്ത്രം ഇത്രയും തന്ത്രങ്ങളുടെ പേരാണ് വാമകേശ്വര തന്ത്രത്തിൽ ലക്ഷ്മീധര ആചാര്യൻ്റെ വ്യാഖ്യാനത്തിലും ലക്ഷ്മീധര ആചാര്യൻ്റെ സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിലുമൊക്കെ ഈ തന്ത്രങ്ങളുടെ പേര് ഉദ്ധരിക്കുകയും അവയുടെ സാമാന്യ രൂപം പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് കേട്ടിരിക്കാൻ ഇപ്പോൾ സൗന്ദര്യലഹരിയുടെ അർത്ഥവിചാരം ചെയ്യുമ്പോൾ ഇതിൻ്റെ വിസ്തരിച്ച ഭാവമൊന്നും അറിയേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിലും ഈ ചതുഷഷ്ടി തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു അത് അതെന്തുകൊണ്ട് ദേവി അതിനെ ത്യജിക്കണമെന്ന് പറഞ്ഞു എന്ന് മനസ്സിലാക്കാനാണ് ആ പേരുകൾ എടുത്തു പറഞ്ഞത് അപ്പം ഇരുന്ന് ഈ തന്ത്രങ്ങളിൽ നിന്നൊക്കെ ശ്രേഷ്ഠമായതാണ് പാർവത്തി അഞ്ചാമത്തെ തന്ത്രം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ശ്രീവിദ്യാ തന്ത്രം ശ്രീവിദ്യാമന്ത്രവും അതിൻ്റെ സാധനാ പദ്ധതികളും അത് ബാഹ്യമായും ആന്തരികമായും അനുഷ്ഠിക്കുന്ന സാധകരണ്ട് ഏറ്റവും സാത്വികമായ അനുഷ്ഠാനമാണ് എല്ലാവർക്കും അനുഷ്ഠിക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ദേവി അത് പരമേശ്വരനിൽ നിന്ന് ചോദിച്ച് എല്ലാവരെയും പറഞ്ഞു കൊടുക്കാനായിട്ട് അത് അഭ്യർത്ഥിച്ചത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഏത് ജാതിയിലും ഏത് അവസ്ഥയിലും ഏത് പ്രകാരത്തിലും ജീവിക്കുന്നവർക്കും അത് ചെയ്യാം അതിലനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെന്ന് മാത്രം ആചാര വിചാരങ്ങൾ എല്ലാത്തിലുമുണ്ട് നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ ശുദ്ധിയും വൃത്തിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ വേണ്ട ആചാരങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞ് അതിനെ ചെയ്യാം അങ്ങനെ ഒരു അനുഗ്രഹം ദേവിയിൽ നിന്ന് പ്രാപ്തമായി എന്ന ശങ്കരാചാര്യസ്വാമിജികൾ ഈ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ സൂചിപ്പിച്ചു തരികയാണ് ഈ രീതിയിൽ ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ മഹിമയെ ചൊല്ലുന്ന ഈ ശ്ലോകം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ദേവിയുടെ പദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം तदीयावाग्भेस्तव तो जननी वाजा स्तुतिरियम